എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കുറേ നാള് കൂടിയിട്ട് അല്ലേ ഇന്ന് നമ്മുടെ ക്ലാസ് പിന്നെ ആരംഭിച്ചു അല്ലേ? പഠിച്ചായിരുന്നോ ഈ പാഠമൊക്കെ? 12 പാഠം നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? പഠിച്ച് പരീക്ഷ ഉണ്ടായിരുന്നു. ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ പരീക്ഷ ഉണ്ടായിരുന്നു. നമുക്ക് പരീക്ഷ ഒന്നുമില്ലായിരുന്നു. നിങ്ങൾക്ക് പള്ളിയിലേക്ക് വന്ന് പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് പരീക്ഷ ഒന്നുമില്ലായിരുന്നു അല്ലേ? അപ്പൊ എന്നാൽ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. അതിന് മുന്നേ എന്താ ചെയ്യണ്ടായ? പ്രാർത്ഥിക്കുക. എല്ലാവരും കണ്ണടച്ച് കൈ കൂപ്പിക്കുക കേട്ടോ. ഞങ്ങളെ എല്ലാവരും സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, ഒരു അവസരം കൂടി കർത്താവ് ദൈവമേ, അങ്ങനെ നാമത്തിൽ ഞങ്ങൾ തന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങയുടെ വചനമായ കർത്താവ് ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. നന്ദിയോടെ സ്തോത്രം. നാഥ ദൈവം പഠിക്കുന്ന ആയതിൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർക്ക് ബുദ്ധി ശക്തി ഞാനും വിവേകം കൊടുക്കുമാറാണെന്ന കർത്താവെ, പഠിപ്പിക്കുന്ന അന്നിൻ്റെ അധ്യാപകരെ കുഞ്ഞുകാരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങളെ കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കുവാനുള്ള ആ കഴിവിനെ അവിടുന്ന് നൽകുമാറാകണമെന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ ദൈവം നല്ല വഴി നടപ്പാൻ, നല്ല കാര്യങ്ങൾ ചിന്തിപ്പാൻ ഞങ്ങൾ ഓരോ മക്കളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ഒരിക്കൽ കർത്താവെ ഞങ്ങളുടെ വഴിയിൽ നിന്ന് തെറ്റിത്തിരിഞ്ഞ് ജീവിക്കാൻ കർത്താവെ ദൈവമേ അവിടുന്ന് സമ്മതിക്കാതെ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. ഓരോ മക്കളെ കർത്താവെ നല്ല നില ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടെ സ്തോത്രം മാനമോഹത്തോടെ എടുക്കണം. സകലം വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം പിതാവേ. ക്ലാസ് തുടങ്ങുക അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പാഠം 13 കേട്ടോ. 13 ഇന്ന് നമ്മളൊരു മിഷണറിയെ കുറിച്ചാണ് പഠിക്കുന്നത്. മിഷണറി എന്ന് പറഞ്ഞാൽ ആരാ? ദൈവവചനം അല്ലെ? ദൈവവചനം അല്ലെങ്കിൽ സുവിശേഷം മറ്റുള്ളവരോട് അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് സംസാരിക്കുന്നതും അതുപോലെ ദൈവത്തെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന, ദൈവം ആരാണ്, ദൈവത്തിന്റെ ശക്തി എന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മള് മിഷണറിമാരെന്ന് പറയുന്നത് അല്ലെ? നമുക്ക് മിഷണറിമാരെ കുറിച്ച് കേട്ടിട്ടൊക്കെ ഇല്ലേ? നമ്മൾ ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ആദ്യം ഒരാളെ കുറിച്ച് പഠിച്ചായിരുന്നു. ആരെ കുറിച്ചാണ് പഠിച്ചത്? അലക്സാൻഡ്രിയയിലെ ക്ലെമന്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മിഷണറിയാണ് ബർത്തലോമായി സീഗൽ ബർഗ്. പേരൊക്കെ ഇച്ചിരി കട്ടിയുള്ള പേരാണ്, എന്നാലും ഓർത്ത് വെക്കണം കേട്ടോ. ആരാ ബർത്തലോമായി സീഗൽ ബർഗ് എന്ന് പറയുന്നത്? ഇദ്ദേഹം ജനിച്ചത് ജർമ്മനിയിലാണ്. എവിടെ ജനിച്ചത്? ജർമ്മനിയിൽ അല്ലേ? അപ്പം ഡെൻമാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവ് ഫ്രെഡറിക് 4 ഫ്രെഡറിക് 4 കാലത്താണ് ഈ ബർത്തലോമായി സീഗൻബർഗ് ജീവിച്ചിരുന്നത്. അപ്പം ഈ രാജാവ് മതപ്രചരണം അല്ലെങ്കിൽ മതത്തെ കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന്, അവരോട് അറിയിക്കുന്ന, ദൈവവചനം അറിയിക്കുന്നതിനൊക്കെ ഒരുപാട് താല്പര്യമുള്ള ആളായിരുന്നു. അങ്ങനെ നമ്മുടെ 2 മിഷണറിമാരെ ഇന്ത്യയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയിട്ടാ? മതം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവവചനത്തെ കുറിച്ച് പറയുന്നതിന്, ദൈവം ആരായണം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 2 മിഷണറിമാരെ ഇന്ത്യയിലേക്ക് അയച്ചു. അതിൽ ഒരാളായിരുന്നു ബർത്തലോമായി സീഗൻബർഗ്. മറ്റൊരാളുടെ പേരെന്താണെന്ന് അറിയാവോ? ഹെൻറി പ്ലൂഷോ. ഇങ്ങനെ രണ്ടുപേരുടെ 1606 ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ എവിടെ വന്നതെന്ന് അറിയാവോ? തമിഴ്നാട് ജില്ല, നമ്മുടെ കേരളത്തിലെ, നമ്മൾ ജീവിക്കുന്ന എവിടെ? കേരളത്തിൽ. കേരളത്തിലെ തൊട്ടടുത്ത ജില്ലയായ, സോറി, സംസ്ഥാനമായ, കേരളത്തിലെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്. ഈ തമിഴ്നാട്ടില് തഞ്ചാവൂർ എന്ന താലൂക്കില് അവിടെ തരംഗമ്പാടി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. എന്നാ എത്തിച്ചേർന്ന്? 1606. അങ്ങനെ ഇവരവിടെ വന്നിട്ട് മതപ്രചരണം ആരംഭിച്ചു. ദൈവത്തെ കുറിച്ച് പറയുന്ന അവരുടെ പ്രവർത്തനം ആദ്യമായിട്ട് ഈ തരംഗമ്പാടി എന്ന സ്ഥലത്ത് ആരംഭിച്ചു. എന്നാൽ അവിടുത്തെ ഭരണാധികാരി, അതായത് ആ സ്ഥലം ഭരിച്ചുകൊണ്ടിരുന്ന ആള്, അല്ലെങ്കിൽ ആ നാട് ഭരിച്ചുകൊണ്ടിരുന്ന ആള് ഹസിയാസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഈ ഹസിയാസ് എന്ത് ചെയ്യുന്നറിയാമോ? ഇവരെ രണ്ടുപേരെയും, ആരൊക്കെ? ബർത്തലോമായി സീഗൻബർഗിനെയും അതുപോലെ ഹെൻറി പ്ലൂഷോനെയും ഉപദ്രവിക്കുക, അവരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും അതുപോലെ ഭീഷണിപ്പെടുത്തുകയും കാരാഗ്രഹത്തിൽ അടക്കുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടാണ്? ദൈവവചനം പറയുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്നിട്ട് ഇവരുടെ കാരാഗ്രഹത്തിലൊക്കെ ഇടുകയും ചെയ്തു. എന്നാൽ കുറേയൊക്കെ ഇവര് അത് സഹിച്ചു. എന്നാലും ഒരു 5 വർഷത്തിന് ശേഷം നമ്മളെ ഫ്ലൂഷ എന്ത് ചെയ്തു? ഫ്ലൂഷ തിരിച്ച് പോയി, ജർമ്മനിയിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്നാല് നമ്മുടെ ബർത്തലോമായി സീഗൻബർഗ് പോയോ? ഇല്ല. അദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയാവോ? ഇവരിൽ ഒരാളായിട്ട് തമിഴ് ഭാഷ, അവരൊക്കെ സംസാരിക്കുന്ന ഏത് ഭാഷ? ഇംഗ്ലീഷ് ഒക്കെ അല്ലെ. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ വിട്ട് തമിഴ് പഠിച്ച് അദ്ദേഹം ഇവരുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങൾ തോറും അവരുടെ ഇടയിലൊക്കെ പോയിട്ട് ദൈവത്തെ കുറിച്ച് പറയാനാരംഭിച്ചു. അങ്ങനെ ഇവർക്ക് സീഗൻബർഗ്, അവർക്കൊരു ഭാഷ അല്ലെ,
bahasa beri kecuali ya, itu boleh kan? Ada yang kambing ini, orang acari endra, undang. Acari endra. Hai, pusing lagi kan acari itu, kan? Apa yang acari endra, istawi ke? Itu boleh. Pudih nemo, kan? Bible ini ada bahagian orang orang itu pudih nemo, pade nemo, kan? Apa ini pudih nemo, mudra orang itu, itu boleh. Pade nemo, bahagian orang itu acari c, ini jenis orang ke kurang. Aduh boleh kan ya, aduh boleh ya, si kan baru nanti itu nih apa, pada hari itu, nalle, kuatai, aduh boleh dewa jero ke, apa ya, na, bishosi kianya, dewa tuh ansi kianya, apa tuh orangnya, apa yang sih itu, ini nih boleh kuatai loh ya, pinnya, Denmark lalu, pelicwa itu editor, apa ya, ada sekolah ada bisu, aduh boleh kan ya, ada dewa ada, nanti itu esilen dewa ada, ini beri lah, ada Dewa ada bisa sel community mana ya sih, itu aja itu yang kita pandangan kita nana ada ham, baru dewa ada, general kalian ini bisa sel community, panen itu nalar dia, apalagi ibaru, missioner mereka ada bimbingan ada Danish mission, ini mereka perawat kita ada sangkanya nana, Danish mission ada, tapi Danish mission deh, ada itu, orang mata missioner mereka ada, ini ham, ibaru, mari, anggane. Dewa ini ada cuci, nih kalau pengen edit itu, acennya amade ke samping itu ada, ini baru cuci, nongkrong, betul? Ini aku boleh dengen, persoadi udara, mana? Nya mau ikut ya? Segan berginnya, maus kan, era itu di seluruhnya, Jerman ya deh, aduh boleh, segan bergi, itu misinya orang nanti misinya yang Danish misin deh. Aduh boleh, tamil dan itu itu salah tanah Danish mission deh perawatan yang ada bisu, abis itu mandor lagi deh udah ada, tarungan badi itu udah na salah deh, aduh boleh, ahdi mai Bible tamil lagi perawatan yang cerita ada, berterus mai segan ber, ini tuh ke, ini wakil beri ke mana tuh, wakil tuh beri cair mau, apa mandor tuh badi yang lalu wakil tuh udah ada, enak kalau bawa orang mana tuh, beri cinta bisu sih kita nih tuh, ini, nama guru Pakai mereka. Romo kerjanya sukses ya. Pada madya ya, ini pada ini cuma kita nih, alasan apa? Coba lihat Kal, etra, mana orang? Mana orangnya? Nama sukses sih kita orang Kal, etra, mana orang? Ini adalah Romo kerjanya sukses ya. Pada madya ya, pada ini cuma kita. Betul, pada ini cuma kita nih. Ibaratlah, sihir berbeda pola kerthawi deh, mana ada wajibnya melulu orang pariwana kerthawi deh, mana makhluk itu kan yang ada pada samai kerumah itu orang berarti kerthawi, wajibnya kerjakan yang kerthawi deh, atau mukadu maru nur mengi yang berarti orang pada samai kerumah itu orang berarti kan,